സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും പടയന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന സുഭിക്ഷ കേരള മിഷന്റെ ഭാഗമായി പടുതക്കുളത്തിലെ മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. ഓഗസ്റ്റ് 13 ശനിയാഴ്ച കാലത്ത് 10 മണിയോടുകൂടി തിരുമണി എളനാട് പ്രദേശത്തെ പാടുതക്കുളത്തിലെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു. ഇവിടെ നമ്മുടെ റോയി മോലാളിയുടെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ മത്സ്യ വിളവെടുപ്പിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നല്ല വാളയാണ്, 11 മാസം പ്രായമായിട്ടുള്ള വാള, ഏകദേശം 2.5-3 കിലോന്റെ ഇടയിൽ വലിപ്പമുള്ള വാളയാണ്. വളരെ ലാഭകരമായ ഒരു കൃഷിയാണ്. ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെ കർഷക സുഹൃത്തുക്കൾ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വളരെയധികം വരുമാനം വർദ്ധിപ്പിക്കാൻ, അവരുടെ കുടുംബങ്ങളിൽ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റേ കൃഷിയെ പോലെ തന്നെ ലാഭകരമായിട്ടുള്ള കൃഷിയായി ഇത് മാറുകയാണ്. നമുക്ക് നമ്മുടെ ഈ മേഖലയിലാണെങ്കിൽ ഇതുമാത്രമാണ് ഇനിയും നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയും. ബാക്കിയൊക്കെ നമ്മൾ പന്നിയും അതുപോലെ തന്നെ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ തെങ്ങിൽ നാളികേരം വരെ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കൃഷിയിലേക്ക് കർഷകർ മാറിയാൽ അത് അവർക്ക് വലിയ ഗുണകരമാകും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ മത്സ്യവിളവെടുപ്പിൽ ഇവിടെ കണ്ടിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, ഫിഷറീസ് അക്വാ കൾച്ചർ പ്രൊമോട്ടർ അരുണിമ ജ്യോതി, ശാലിനി, മത്സ്യ കർഷകൻ കീഴ്പ്പലക്കാട്ട് റോയ്, മനോജ് എളനാട് എന്നിവർ സന്നിഹിതരായിരുന്നു. 2021 സെപ്റ്റംബറോടുകൂടി നിക്ഷേപിച്ച ആസം വാള ഇനത്തിൽപ്പെട്ട 1000 മത്സ്യക്കുഞ്ഞുങ്ങളെ 11 മാസത്തെ വിജയകരമായ പരിചരണത്തിനു ശേഷമാണ് വിളവെടുപ്പ് നടത്തിയത്. ഏകദേശം 2 കിലോയോളമാണ് മീനുകളുടെ ഇന്നത്തെ ഭാരം. സി സി വിനൂസ്, പഴയന്നൂർ.